നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റും യുഎഇയും ട്രാഫിക് സുരക്ഷാ സേവനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ ആദ്യപടിയായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം അധികൃതരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കുവൈറ്റ് യുഎഇ നെറ്റ്വർക്കിംഗ് സംവിധാനം വികസിപ്പിക്കൽ, സുരക്ഷാ സേവനങ്ങളെ ബന്ധിപ്പിക്കൽ, നാടുകടത്തപ്പെട്ടവരുടെ ഫിംഗർ പ്രിന്റ് കൈമാറ്റം എന്നിവയെല്ലാം ചർച്ചയുടെ ഭാഗമായി. ജി സി സി ആഭ്യന്തരമന്ത്രിമാരുടെ തീരുമാനം നടപ്പിലാക്കുന്നതിനും കുവൈറ്റ് യുഎഇയും തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം ഉഭയകക്ഷി ഇലക്ട്രോണിക് കണക്ടിവിറ്റി സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പദ്ധതിയും യോഗം ചർച്ച ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തതിന് എട്ടുപേരെ അറസ്റ്റ് ചെയ്തു. മെഹബുലയിൽ നിന്നാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം പ്രതികളെ പിടികൂടിയത്. പിടിയിലായവർ പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ഏർപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിവിധ രാജ്യക്കാരായ പ്രവാസികളാണ് പിടിയിലായത്. പ്രതികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആളുകളുമായി അടുപ്പമുണ്ടാക്കിയ ശേഷം പണത്തിന് പകരമായി അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വരികയായിരുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറി. ദിവസങ്ങൾക്ക് മുമ്പ് അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 15 പ്രവാസികളെ പിടികൂടിയിരുന്നു. സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം വഴി ഒന്നിലധികം അക്കൗണ്ടുകളിലൂടെയാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. നിയമലംഘകരെയും അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവാർഷിക സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 798,000 നേരിട്ടുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ കാലയളവിൽ രേഖപ്പെടുത്തിയ ട്രാഫിക് അപകടങ്ങളുടെ എണ്ണം 37,000. രാജ്യത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ കൃത്യമായി ഇടപെട്ടു വരികയാണ്. നിയമലംഘകർക്കെതിരെ തടവും പിഴയും അടക്കമുള്ള നടപടി കർശനമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ ശിക്ഷ ഉയർത്തിയതും വാഹനം കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനവും നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുക്കുന്നതും ആളുകളെ ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ പുതിയ ക്യാമറകൾ സ്ഥാപിച്ചതും ഗുണം ചെയ്തു. ഡിറ്റക്റ്റീവായി ആൾമാറാട്ടം നടത്തിയതും ഒരു പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചതിനും ക്രിമിനൽ രേഖകളുള്ള 3 പൗരന്മാർക്ക് കാസേഷൻ കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, പോലീസുകാരനായി ആൾമാറാട്ടം നടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കബളിപ്പിച്ച മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി പണവും വിലവെളുപ്പുള്ള വസ്തുക്കളും അപഹരിച്ചു എന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം. രാജ്യത്തെ ഫിലിപ്പൈൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഔദ്യോഗിക വസ്തുക്കൾ വ്യാജമായി നിർമ്മിക്കുന്ന സംഘത്തെ ആഭ്യന്തര മന്ത്രാലയം പിടികൂടി. ഉപപ്രധാനമന്ത്രിയും മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അഹമ്മദ് അൽ സബായുടെ മാർഗനിർദ്ദേശപ്രകാരം രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾ പാലിക്കാത്തവരെ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിനെയും ഫിലിപ്പീൻസ് എംബസിയുടെയും സഹകരണത്തോടെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ പഠന സർട്ടിഫിക്കറ്റുകൾ, വിവാഹ കരാറുകൾ, ഡ്രൈവിംഗ് പെർമിറ്റുകൾ എന്നിങ്ങനെ വ്യാജരേഖകൾ നൽകിയ 33 ഫിലിപ്പീനുകളാണ് അധികൃതർ പിടികൂടിയത്. ഇവർക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് ഫർവാനിയ, ജലീബൽ ഷുവൈക്ക്, മഹബുല, കെയ്താൻ അഹമ്മദി എന്നീ പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ താമസ തൊഴിൽ നിയമം ലംഘിച്ച 94 പ്രവാസികൾ അറസ്റ്റിൽ. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഈ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വിവിധ രാജ്യക്കാരായ 94 പ്രവാസികൾ താമസ നിയമം, തൊഴിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിനെതിരെ ലൈസൻസ് പ്ലേറ്റുകൾ കൈവശമുള്ള വാഹനങ്ങൾ കുവൈറ്റ് വിടാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു. 2021 ജൂലൈ 6 മുതൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പിഴ അടയ്ക്കണമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വർഷം ആദ്യപാദത്തിൽ 20,939 യാത്രാ നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി കണക്കുകൾ. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തിയ വർഷമായി 2021 ആദ്യപാദം. ഏപ്രിൽ മാസത്തിൽ വിവിധ എക്സിക്യൂഷൻ വകുപ്പുകളിൽ നടപ്പിലാക്കിയ മൊത്തം നടപടികളിൽ 538,958 നീതിന്യായ സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കി. കുവൈറ്റും സൗദി അറേബ്യയും തമ്മിലുള്ള റാപ്പിഡ് റെയിൽ ലിങ്ക് പദ്ധതി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ഏജൻസികളെ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് മന്ത്രാലയം ഒരു യോഗം ചേർന്നു. കുവൈറ്റിനും സൗദി തലസ്ഥാനമായ റിയാദിനും ഇടയിലുള്ള അതിവേഗ ട്രെയിൻ അല്ലെങ്കിൽ മാഗ്നറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ നടത്തിപ്പ് ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന് മുന്നോടിയായി ഉപദേശക പഠനത്തിന് 6 മാസം എടുക്കും. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത കരാർ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനസംഖ്യയുടെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള രാജ്യങ്ങളുടെ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് തയ്യാറാക്കിയ പട്ടികയിൽ സ്വിറ്റ്സർലൻഡ് ലോകത്തെ 1-ാം സ്ഥാനത്തെത്തി. ഇവിടുത്തെ ജനസംഖ്യയുടെ 15.5% കോടീശ്വരന്മാരാണ്. 15.3% ഹോങ്കോങ് 2-ാം സ്ഥാനത്തും കുവൈറ്റ് 3-ാം സ്ഥാനത്തും എത്തി.
കുവൈത്തിൽ 15% ആളുകൾ കോടീശ്വരന്മാരെന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ജനസംഖ്യയുടെ 12.7% കോടീശ്വരന്മാരുമായി സിംഗപ്പൂർ 4-ാം സ്ഥാനത്തെത്തി. ജനസംഖ്യയുടെ 3% കോടീശ്വരന്മാരുള്ള ഖത്തർ ലോകത്തെ 22-ാം സ്ഥാനത്തും അറബ് ലോകത്തെ 2-ാം സ്ഥാനത്തുമാണ്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കടി 210 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കടി 595 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 271.34 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.